അപ്പോ ചോദ്യം വായിച്ചല്ലോ. ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത ഉണ്ടെങ്കിൽ ഈ മോഡൽ ക്വസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? ഇത് രണ്ട് ടേമുകളാണ് തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? 9th term 50th പറഞ്ഞിട്ടുണ്ട്, 9th term 50 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 14th term അല്ലെങ്കിൽ 14th term 75 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? 9th term 50, 9th term 50, 14th term 75 അല്ലെങ്കിൽ 14th term 75. ഈ മോഡലിലാണ് ചോദ്യം വരുന്നത്. ഈ മോഡൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഈ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് പദങ്ങൾ തന്നിട്ടുണ്ടോ നോക്കുക. ഇവിടെ 9th പദവും തന്നിട്ടുണ്ട്, 14th പദവും തന്നിട്ടുണ്ട്. അങ്ങനെ രണ്ട് സെറ്റ് പദങ്ങൾ അല്ലെങ്കിൽ രണ്ട് സെറ്റ് ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ ഈ മോഡലാ ചെയ്യാവൂ. ഈ മോഡലിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, ഈ മോഡലിൽ ഒരു ഇക്വേഷൻ കാണാതെ പഠിക്കണം, അതാണ് പഠിക്കാൻ പോകുന്നത്. അതായത് നോക്കി, കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസത്തിനാണ് ആ ഇക്വേഷൻ ഉള്ളത്. കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത് കാണാതെ പഠിച്ചോളാം. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, എന്താണ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളത്തിൽ? പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. എന്താണ് ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചാലും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലെങ്കിൽ പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം എന്ത് കണ്ടുപിടിക്കാൻ? പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ. പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ വരുന്ന സംഖ്യകളായിരിക്കും. 9th പദം 50 എന്ന് പറഞ്ഞാൽ അതിലത്തെ പദം ഏതാണ്? സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണിയിലുള്ള പദം ഏതാണ്? 50 ആണ്. 14th പദം 75 എന്ന് പറഞ്ഞാൽ ആ ശ്രേണിയുടെ അകത്ത് വരുന്ന ഏതാണ്? 75 ആണ്. ഇതാണ് പദം അല്ലെങ്കിൽ ടേം എന്ന് പറയുന്നത്. ഈ രണ്ടാണോ? ഇത് ഏതാണ്? 9th പദം അല്ലെങ്കിൽ 14th പദം എന്ന് പറയുന്നത് അതിന്റെ സ്ഥാനം, അതിന്റെ പൊസിഷൻ അല്ലേ പറയുന്നത്. അപ്പൊ ഇത് ഏതാണ്? ഇതാണ് സ്ഥാനം അല്ലെങ്കിൽ പൊസിഷൻ. ഇത് കേട്ടല്ലോ, ഇത് ഓർത്തിരുന്നാ മതി. ഇതിന്റെ അകത്ത് നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ടേമിന്റെ ഡിഫറൻസ് എടുക്കുക അല്ലെങ്കിൽ പദത്തിന്റെ വ്യത്യാസം എടുക്കുക. പദത്തിന്റെ വ്യത്യാസം ഇത് തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. 75 - 50 അത്രയുള്ളൂ. ഇതങ്ങോട്ട് കുറക്കുക, ഇത് ഇങ്ങോട്ടാണ് നമ്മൾ കുറച്ചത്. അപ്പൊ ഇതും ഇങ്ങോട്ട് തന്നെ കുറച്ചോളാം, അത്ര മാത്രമേ. അപ്പൊ ഇവിടെ നോക്കി, പൊസിഷന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ സ്ഥാനത്തിന്റെ വ്യത്യാസം എത്രയാണ്? 14 - 9 70 - 50 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 25. 25 ÷ 14 - 9 5. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 5 എന്ന് കിട്ടി. അതായത് ഡി എത്രയാണ് കിട്ടി? 5 എന്ന് കിട്ടി. അതുകൊണ്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം കണ്ടുപിടിക്കാനല്ലായിരുന്നു, അത് കിട്ടി. ഇനി അവർ അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ, എഫ് കണ്ടുപിടിക്കാൻ. അങ്ങനെ കണ്ടുപിടിക്കാനുള്ളത് ഈ രണ്ട് ടേമിലൂടെ തന്നിട്ടില്ല, അല്ലെങ്കിൽ രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, അല്ലെങ്കിൽ രണ്ട് സെറ്റ് പദങ്ങൾ തന്നിട്ടില്ല. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. നമുക്ക് ഏതെടുക്കാം? 9th പദം 50 നിന്ന് അല്ലെ? 9th പദം എത്രയാണ്? 50 തന്നിട്ടുണ്ട്. അത് നമ്മൾ എടുത്ത് അങ്ങോട്ട് വെച്ചു. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ, നമ്മൾ 5th ടേമിന് നമ്മൾ വേറൊരു രീതിയിൽ പറയും, അല്ലെങ്കിൽ 5th ടേമിന് 5th പദത്തിന് നമ്മൾ വേറൊരു രീതിയിൽ പറയും. എങ്ങനെയാണ്? ആദ്യ പദത്തിന്റെ കൂടെ 4 തവണ പൊതു വ്യത്യാസം കൂട്ടിയത്, അല്ലെങ്കിൽ 5th ടേമിന് 5th പദത്തിന് നമ്മൾ എങ്ങനെ പറയും? F+4D എന്ന് പറയും. 5th പദമായതുകൊണ്ട് 5 കൂടെ 1 കുറച്ച് 4 തവണ കോമൺ ഡിഫറൻസ് കൂട്ടണം. F+4D. 10th പദമാകുമ്പോൾ എങ്ങനെ പറയും? F+10 കുറച്ച് 9D. 10th പദത്തിന് എങ്ങനെ പറയും? F+10 പറയുക 9D. F+9D. 20th പദത്തിന് അപ്പൊ എങ്ങനെ പറയും? F+20 പറയുക 19D. 50th പദത്തിന് അപ്പൊ എങ്ങനെ പറയും? F+49D. 30th പദത്തിന് എങ്ങനെ പറയും? F+29D അല്ലെ? 25th പദം അല്ലെങ്കിൽ 25th ടേമിനെ എങ്ങനെ പറയും? F+24D. 3rd പദത്തിന് എങ്ങനെ പറയും? അല്ലെങ്കിൽ 3rd ടേമിന് F+3 - 2D. അത്രയുള്ളൂ. അപ്പൊ ഈ 9th പദത്തിന് എങ്ങനെ പറയാം നമുക്ക്? F+9 പറയുക 8D ഈക്വൽ ടു, അതാണ് എത്ര കിട്ടിയേക്കുന്നത് നമുക്ക്? 50 എന്ന് കിട്ടിയിരിക്കുന്നു. കേട്ടോ, ഇനി ഇതിന്റെ ഡി എത്രയാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചു? 5. ആ 5 കൊണ്ട് ഈ ഡിക്ക് പകരം 8 കൊടുത്താൽ മതി. പറഞ്ഞു വന്ന് F+8 × D പകരം 5 = 50. അപ്പൊ F+ എത്ര കിട്ടി? 8 × 5 എത്രയാണ്? 40. ഈക്വൽ ടു എത്ര വരും? 50. ഇപ്പൊ എഫ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 40 ഇവിടെ കൂട്ടിയിരിക്കുകയാണ്, അപ്പുറത്ത് കൊണ്ട് എന്ത് ചെയ്യണം? കുറക്കണം. 50 - 40 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 10. കേട്ടോ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി.
ഈ മോഡലിലാണ് ചോദ്യം വരുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിങ്ങനെ രണ്ട് സെറ്റ് ടേം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കോമൺ ഡിഫറൻസ് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിനെന്താ ചെയ്യേണ്ടത്, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലെങ്കിൽ പദ വ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസമാണ് എടുക്കേണ്ടത്. ഇനി അതൊക്കെ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ദേ ഇവിടെയുള്ള സംഖ്യകൾ കുറച്ച് മേളിൽ എഴുതുക, ഇവിടെ വരുന്ന സംഖ്യകൾ കുറച്ച് താഴത്തെ എഴുതുക, അത്രയുള്ളൂ. കുറയ്ക്കുന്ന രീതി സെയിം ആയിരിക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കുറയ്ക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ പറയും. മേളിലുള്ള പദത്തിൽ നിന്ന് താഴത്തെ പദമാണ് കുറയ്ക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് അങ്ങനെ തന്നെ പറയും. കേട്ടല്ലോ, അപ്പൊ 75-50 കുറച്ച് മേളിൽ എഴുതി, 14-50 കുറച്ച് താഴെ എഴുതി. അപ്പൊ 25/5 നീട്ടി. അപ്പൊ 5 എന്ത് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഏതെങ്കിലും ഒരു ടേം എടുത്ത് ഇവിടെ എഴുതുക. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതി എഴുതി. 9th പദമായതുകൊണ്ട് F+8D എന്ന് എഴുതി. 20th പദമായിരുന്നെങ്കിലും F+19D എന്ന് എഴുതുക. 14th പദം എടുത്തായിരുന്നെങ്കിലും F+13D എന്ന് എഴുതുക. എന്നിട്ട് അതിന് ഡിക്ക് പാല് ഇട്ട് കൊടുക്കുക, അപ്പൊ ഫസ്റ്റ് ടൈം കിട്ടും. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഈ മോഡലില് ഒരു ക്വസ്റ്റ്യൻ പഠിച്ചത്. അപ്പൊ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ക്വസ്റ്റ്യൻ വായിച്ചല്ലോ. എന്താണ് 6th term 27 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 6th പദം 27 ആണ്, 16th പദം 67 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 16th term 67 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സീക്വൻസ് എഴുതാനാണ്. എന്ത് ക്വസ്റ്റ്യൻ എങ്കിലും ആയിക്കോട്ടെ, ഇതുപോലെയാണോ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നോക്കിയാൽ മതി. അതായത് രണ്ട് ടേമുകൾ വന്നിട്ടുണ്ടോ നോക്കിയാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. രണ്ട് ടേമുകൾ അല്ലെങ്കിൽ രണ്ട് പദങ്ങളാണ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോമൺ ഡിഫറൻസും പൊതു ഫസ്റ്റ് ടേമുമാണ്, അല്ലെങ്കിൽ പൊതു വ്യത്യാസവും ആദ്യ പദവുമാണ്. അത് കണ്ടുപിടിച്ചിട്ടേ ബാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കണ്ട. ഇതുപോലത്തെ രണ്ട് ടേമുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞതുപോലെ ബാക്കി അത് കഴിയും. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലെങ്കിൽ പദ വ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം എന്നാണ് ഇക്വേഷൻ. ഇനി അതൊക്കെ എഴുതാൻ കഴിയില്ലെങ്കിൽ ഇത് കുറച്ച് മേളിൽ എഴുതുക, ഇത് കുറച്ച് താഴെ എഴുതുക, അത്ര ഉള്ളൂ. അപ്പൊ ഇതിങ്ങോട്ട് കുറയ്ക്കാൻ നോക്ക്, 67-27 കുറച്ചു, 67-27 കുറച്ചു. ഇനി അത് മേളിൽ എഴുതി, താഴെ എന്ത് എഴുതണം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. 67-27 കുറച്ച് മേളിൽ എഴുതി. 16 എത്ര കുറയ്ക്കണം, 16-6. 67-27 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്, 40/16 കുറച്ച എത്ര വരും, 10/40 എത്രയാണ്, 4. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. കോമൺ ഡിഫറൻസ് എത്രയാണ്, 4. ഇനി കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എന്ത് കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞത്, ഫസ്റ്റ് ടേം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കണ്ട, കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കണ്ടുപിടിച്ചോളാം. ഈ മോഡലാണ് ചോദ്യം വരുന്നെങ്കിൽ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, ഇതിൽ ഏതെങ്കിലും ഒരു ടേം എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെറ്റ് എടുക്കുക. ഏതെടുക്കാം, 6th പദം അല്ലെങ്കിൽ 6th term എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്, 27 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 6th പദം 27 പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു 10th പദത്തിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, F+9D, 10-9 9D. 20th പദത്തിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, F+19D. 15th പദത്തിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, F+15-1 കുറയ്ക്കുക, 14D. അപ്പൊ ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും, F+6-1 കുറച്ച് 5D ഈക്വൽ ടു എത്രയാണ്, 27. അപ്പൊ F+5×D എത്രയാണ് ഇപ്പൊ കണ്ടുപിടിച്ചത്, 4 ഈക്വൽ ടു എത്രയാണ്, 27. അപ്പൊ F+20=27 എന്ന് വരും. എഫ് കണ്ടുപിടിക്കാൻ വേണ്ടി 20 10 കൊണ്ട് കുറച്ചാ പോലെ, 27-20 എത്ര കിട്ടി, 7. നോക്കി ഫസ്റ്റ് ടേം 7 എന്ന് കിട്ടി, കോമൺ ഡിഫറൻസ് 4 എന്ന് കിട്ടി. ഇനി അവരെന്താ പറഞ്ഞിട്ടുള്ളത്, അവർ സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. എയും എഫും ഡി എന്ന സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ടേം എടുത്ത് ആദ്യം തന്നെ എഴുതുക, എഴുതി. ഇനി കോമൺ ഡിഫറൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. പോസിറ്റീവ് ആണെങ്കിൽ കൂട്ടി കൂട്ടി എഴുതി പോകും, നെഗറ്റീവ് ആയിരുന്നെങ്കിൽ കുറച്ച് കുറച്ച് എഴുതി പോകും. പോസിറ്റീവ് അല്ലേ, അപ്പൊ 7 4 കൂട്ടി എഴുതി പോകണം, 11. 11-4 കൂട്ടി 15. 15-4 കൂട്ടി 19. ഇത്ര എളുപ്പമല്ലേ. അപ്പൊ ലാസ്റ്റ് മോഡൽ, ഒരു മോഡൽ കൂടി നോക്കിയിട്ട് നിർത്തി. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, 7th പദം 41 തന്നിട്ടുണ്ട്, 10th പദം അല്ലെങ്കിൽ 10th term 59 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാനുള്ളത് 15th term ആണ്. അപ്പൊ അതവിടെ ഇരുന്നോട്ടെ, നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഇങ്ങനെ രണ്ട് സെറ്റ് ടേമുകളാണോ തന്നിട്ടുള്ളത്. അങ്ങനെയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിട്ടുള്ളത്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കണം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാം, എങ്ങനെയാണ്, 59-41 കുറയ്ക്കണം.
അൻപത്തിയൊന്നിന് എത്ര കുറയ്ക്കണം? അൻപത്തി ഒൻപതിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് കുറച്ച് മേലിൽ എഴുതുക. പത്തിന് എത്ര കുറയ്ക്കണം? പത്തിന് ഏഴ് കുറച്ച് താഴെ എഴുതുക. അൻപത്തി ഒമ്പതിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് പോയി എത്രയാണ്? അൻപത്തി ഒൻപതിൽ നിന്ന് നാൽപ്പത് പോയി കഴിഞ്ഞാൽ ബാക്കി പത്തൊൻപത്, പത്തൊൻപതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പതിനെട്ട് അല്ലെ, അല്ലെങ്കിൽ അമ്പത്തി ഒമ്പതിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് പോയി കഴിഞ്ഞാൽ പതിനെട്ട് ഡിവൈഡഡ് ബൈ പത്തിൽ നിന്ന് ഏഴ് പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? മൂന്ന്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? ആറെന്ന് കിട്ടി. എന്താണ് കോമൺ ഡിഫറൻസ്? നമുക്ക് എത്ര കിട്ടി? ആറെന്ന് കിട്ടി. അവിടെ ഇരിക്കട്ടെ. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി ഫസ്റ്റ് ഇട്ട് അപ്പൊ ഏത് ഇക്വേഷൻ എടുത്ത്? ടേം ഡിഫറൻസ് ബൈ ദി ഇവിടുത്തെ പൊസിഷൻ ഡിഫറൻസ്. ഇത് കുറച്ച് മേലിൽ എഴുതി, ഇത് കുറച്ച് താഴത്ത് എഴുതി. അപ്പൊ നമുക്ക് പൊതു വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കിട്ടി. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ഇതിന്റെ അകത്ത് ഏതെങ്കിലും ഒരു ടേം എടുത്ത് എഴുതുക. ഏത് ടേം എഴുതാം? ഏഴാം പദം നാൽപ്പത്തി ഒന്ന് അല്ലെങ്കിൽ സെവൻത് ടേം നാൽപ്പത്തി ഒന്ന് എന്ന് എഴുതാം. ഏഴാം പദത്തിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും എന്നാ പറഞ്ഞത്? ഒന്ന് കുറച്ച്, അതായത് എഫ് പ്ലസ് ആറ് ഡി ഈക്വൽ ടു നാൽപ്പത്തി ഒന്ന്. ഇനി എഫ് പ്ലസ് ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോലെ ഡി എത്രയാണ് കിട്ടി? ആറെന്ന് കിട്ടി. അപ്പൊ എഫ് പ്ലസ് ആറ് ഇൻറ്റു ആറ് ഈക്വൽ ടു നാൽപ്പത്തി ഒന്ന്. ഇപ്പൊ എത്രയാണ് എഫ് പ്ലസ് ആറ് ഇൻറ്റു ആറ് എത്രയാണ്? മുപ്പത്തി ആറ് ഈക്വൽ ടു നാൽപ്പത്തി ഒന്ന്. ഇപ്പൊ എഫ് ഈക്വൽ ടു നാൽപ്പത്തി ഒന്ന് മൈനസ് മുപ്പത്തി ആറ് ഈക്വൽ ടു അഞ്ച് എന്ന് കിട്ടി. അപ്പൊ എഫ് കിട്ടിയല്ലോ. എഫ് എത്ര കിട്ടി? അഞ്ച്. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫിഫ്റ്റീൻത് ഡേ കണ്ടുപിടിക്കാൻ. ഫിഫ്റ്റീൻത് ഡേ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൂടെ എഴുതിയാൽ മതി. ഫിഫ്റ്റീൻത് ഡേ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. അതൊക്കെ ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞാണ് ആദ്യത്തെ പാർട്ട്. അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ ഏതൊക്കെ എടുത്തെഴുതണം? എഫ് എടുത്തെഴുതണം, ഡി എടുത്തെഴുതണം, എൻ എടുത്തെഴുതണം. എഫ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? അഞ്ച്. ഡി യു എത്രയാണ് കണ്ടുപിടിച്ചു? ആറ് അല്ലെ. എൻ എത്രയാണ്? എത്രാമത്തെ ടേം ആണോ കണ്ടുപിടിക്കാൻ പോകുന്നത്? അതാണ് പതിനഞ്ചാമത്തെ ടേം അല്ലേ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ പതിനഞ്ചാമത്തെ പദമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എൻ പതിനഞ്ച്. ഇനി എന്ത് ചെയ്യണം? പതിനഞ്ച് ഇൻറ്റു എൻ എത്രയാണ്? എൻ ആറാണ്. പതിനഞ്ച് ഇൻറ്റു ആറ് പ്ലസ് എഫ് എത്രയാണ്? അഞ്ച് മൈനസ് ഡി എത്രയാണ്? ആറ് പതിനഞ്ച് ഇൻറ്റു ആറ് എത്രയാണ്? തൊണ്ണൂറ് പ്ലസ് അഞ്ച് ആറ് പോയി കഴിഞ്ഞാൽ എത്രയാണ്? മൈനസ് ഒന്നാണ്. അപ്പൊ ഈ ചിഹ്നം മാറി മൈനസ് ഒന്ന്. അപ്പൊ എത്ര കിട്ടി നമുക്ക്? എൺപത്തി ഒമ്പത്. അതായത് പതിനഞ്ചാമത്തെ പദം എത്രയാണ്? എൺപത്തി ഒമ്പത്. അപ്പൊ ഈ മോഡൽ മനസ്സിലായല്ലോ. ഈ മോഡൽ എങ്ങനത്തെ മോഡലാണ്? രണ്ട് സെറ്റ് പദങ്ങൾ തരുന്നു, അല്ലെങ്കിൽ രണ്ട് സെറ്റ് ടേമുകൾ തരുന്നു മോഡൽ. അപ്പോ ഈ മോഡൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ പൊതു വ്യത്യാസം കണ്ടുപിടിക്കണം. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അതിന്റെ ആ ഇതിൽ ഒരു ടേം എടുത്തുകൊണ്ട് പോയി ഇട്ട് കൊടുത്ത് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക. പിന്നെ അവരെന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യുക. ഇത്രയുള്ളൂ. അപ്പൊ ഇനി ഒരു പാർട്ട് കൂടി കൊണ്ട് നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് തീർക്കാം.